സിൽവർ ലൈൻ പദ്ധതിയിലേക്ക് തിരികെ എത്തിയാൽ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് പരിഹരിച്ചതിന് ശേഷം മാത്രമേ സിൽവർ ലൈൻ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് നിയമസഭയിൽ ഒരു വശത്ത് ആവർത്തിക്കുമ്പോഴും പദ്ധതിയിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന് മറുവശത്ത് ഉറപ്പിച്ച് പ്രഖ്യാപിക്കുകയാണ് CPM നേതാക്കൾ. ഏറ്റവും ഒടുവിൽ പ്രതിഷേധങ്ങൾ കണ്ട് സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് ആവർത്തിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനാണ്. കല്ലെടുത്ത് കളഞ്ഞാൽ പദ്ധതി ഇല്ലാതാകില്ല, കോൺഗ്രസിന് പിഴുതെറിയാൻ വേണമെങ്കിൽ കല്ലെത്തിച്ചു കൊടുക്കാമെന്നും കോടിയേരി പരിഹസിച്ചു. അവർക്ക് കല്ല് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് കല്ല് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാം, അല്ലാതെ ഈ സമരപരിപാടി പരിഹാസ്യമാണ്. അവരൊട്ടും ചെയ്യയില്ല, വേറെയാളെ ചെയ്യാൻ സമ്മതിക്കുകയില്ല. ഭൂ ഉടമസ്ഥന്മാരുടെ സമരമല്ല ഇത്, സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ സമരമല്ല, രാഷ്ട്രീയ സമരമാണ് ഇവിടെ നടക്കുന്നത്. മാടപ്പള്ളിയിൽ നടന്ന സംഭവം ആസൂത്രിതമായിരുന്നു. നിയമസഭാ സമ്മേളനം അവസാനിക്കുന്ന ദിവസം നോക്കി നടത്തിയിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. അതുകൊണ്ട് ജനങ്ങളെ പരമാവധി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ ഈ പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കുക. അതാണ് LDF ഈ സമരത്തിൽ ഉദ്ദേശിക്കുന്നത്. ഈ സമരം എന്ന് പറയുന്ന ആർക്കും ചെയ്യാം, സമരം കൊണ്ട് പദ്ധതി ഉപേക്ഷിക്കാൻ സാധിക്കില്ല. സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം നടത്താൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നേയില്ല. സ്ത്രീകളെ പരമാവധി സമരരംഗത്ത് നിന്ന് ഒഴിവാക്കാൻ അവർ ശ്രമിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ ഈ സമരരംഗത്ത് കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? കുട്ടികളെ കൊണ്ടുവരുന്നിരുത്തി കുട്ടികളുടെ മേത്ത് മണ്ണെണ്ണ ഒഴിക്കുക, ഇത് പാടുണ്ടോ? അതിൻ്റെ പേരിലാണ് അവരെ അവിടെ നീക്കം ചെയ്യാനിടയായത്. ആ കുട്ടികൾ മണ്ണെണ്ണ ഒഴിച്ച് കിടക്കുന്ന ആ കുട്ടിയും അമ്മയും വെന്ത് മരിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവരെ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതാണ് അവരെ അവിടെ നിന്ന് സമർത്ഥമായിട്ട് നീക്കം ചെയ്യാൻ വനിതാ പോലീസിന് സാധിച്ചു. അതിനെ പ്രകീർത്തിക്കുകയാണ് വേണ്ടത്. ഇവരെല്ലാം കൂടി ചങ്ങനാശ്ശേരി ഒരു സമരകേന്ദ്രമാക്കി മാറ്റാനുള്ള ആലോചന നടക്കുന്നുണ്ട്. വിമോചന സമരകാലത്ത് ചങ്ങനാശ്ശേരി അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു. അതിൻ്റെ ഓർമ്മ വെച്ചുകൊണ്ടുള്ള ചില നടപടികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. പക്ഷേ 57-59 അല്ല ഈ കാലഘട്ടം എന്നുള്ളത് എല്ലാവരും ആലോചിച്ചിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ.